ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ദം ചിക്കൻ പൊറോട്ട എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് മൂന്ന് ലെയർ പൊറോട്ടയാണ്. അതിൻ്റെ ഇടയ്ക്ക് നല്ല ഒരു ചിക്കൻ കുറുമയും ഒരു ചിക്കൻ ഫ്രൈയും പിന്നെ നട്ട്സും കിസ്മിസും ഒരു പുഴുങ്ങിയ മുട്ടയും വെച്ചിട്ട് നമ്മൾ 10 മിനിറ്റ് വാഴയിലയിൽ ചട്ടിക്കകത്ത് വെച്ച് ദം ചെയ്തെടുക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 12 പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കാൻ പോകുന്നു. അതിനുവേണ്ടി 1/2 കിലോ മൈദാ മാവ്, 1 കപ്പ് പാല്, 1.5 സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പും പഞ്ചസാരയും കൂടെ മൈദയ്ക്കകത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം യോജിപ്പിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അല്പം ഗോതമ്പ് പൊടി ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ മൈദ ഫുൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ അപ്പോൾ 1 കപ്പ് പാലൊഴിച്ചു. പിന്നെ 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ആ 1 കപ്പ് മൊത്തത്തിൽ ഒഴിക്കത്തില്ല, 1/4 ഭാഗം അല്ലെങ്കിൽ 1/4 കപ്പിൻ്റെ ഇടയ്ക്കാണ് ആവശ്യം. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിനെ കാട്ടി ഇച്ചിരി കൂടെ സോഫ്റ്റായിട്ട്, ഒരുപാട് സോഫ്റ്റ് ആക്കരുത്. പൊറോട്ട റബ്ബർ പോലാവും, അധികം വലിയത്തില്ല വെള്ളം കൂടിയാൽ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ വെള്ളം കുറവും ആവാൻ പാടില്ല, കറക്റ്റ് പരുവായിരിക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ തടവിയിട്ട് 5 മിനിറ്റ് കുഴച്ചിട്ട് 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇവിടെ സോഡാപ്പൊടിയും മുട്ടയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് കുറുമയും ചിക്കൻ ഫ്രൈയും തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോയുടെ 1 ഫുൾ ചിക്കൻ എടുത്തിട്ട് 300 ഗ്രാം പൊരിക്കാനായിട്ട് എടുത്തു. ക്യാമറ ഓഫായി പോയി, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പൊരിക്കാൻ വേണ്ടിയുള്ള മസാലയാണിത്. അതിൽ ഞാൻ വലിയ കാലും തുടയെല്ലാം പൊരിക്കാനായിട്ട് എടുത്തു. അപ്പം ഇത് കുറുമയ്ക്കുള്ള മസാലയും. അപ്പം ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ കറിയും കുറുമയും വെക്കാൻ കുറുമയും പൊരിക്കാനുള്ളത്. അപ്പം ഞാനിവിടെ മാറിനേറ്റ് ചെയ്ത് വെച്ചു ചിക്കൻ. ചിക്കൻ ഞാൻ 3 ടേബിൾ സ്പൂൺ എണ്ണയിൽ പൊരിക്കാനിട്ടിട്ടുണ്ട്. അതേസമയം വേറൊരു പാനിൽ 1 സവാള ഞാൻ വറുത്ത് കോരി അത് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള വലിയ 2 സവാള, കൊച്ചുള്ളി എന്നിവ അരിഞ്ഞത് അല്പം നെയ്ക്കകത്ത് മൂപ്പിച്ചു. ബാക്കിതായി ഈ എണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഞാൻ നെയ്യിലാണ് മൂപ്പിച്ചത്, എണ്ണ ഇതിലോട്ട് ഒഴിക്കും, കാരണം ഇതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം നെയ്ക്കകത്ത് മൂപ്പിച്ചു, ബാക്കി എണ്ണ പൊരിച്ച കോഴിയുടെ എണ്ണ ഇട്ടു. അത് കഴിഞ്ഞ് നല്ലവണ്ണം വരട്ടി കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇതിനകത്ത് ചേർക്കും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ മൊത്തം കാണിച്ചതിൽ നിന്നും കുറച്ച് പൊരിക്കാനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറുമ മസാല ആഡ് ചെയ്തു, കുരുമുളകും ക്രഷ് ചെയ്തിട്ടു. ഞാൻ എപ്പോഴും ഫ്രഷ് ആയിട്ടാണ് ക്രഷ് ചെയ്യുന്നത്. അതേസമയം മുട്ട 3 എണ്ണം പുഴുങ്ങാനും വെച്ചിട്ടുണ്ട്. മസാലയുടെ പച്ചമണം മാറി വരുമ്പോൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലവണ്ണം വഴറ്റി കൊടുക്കണം. അപ്പോൾ 1 കിലോ ചിക്കനിൽ നിന്നും 300 ഗ്രാം ഞാൻ പൊരിക്കാനെടുത്തു, ബാക്കി 700 ഗ്രാം ഉണ്ട്. അത് ഈ അരപ്പിലോട്ട് ചേർത്ത് കൊടുക്കും. നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം ചൂടുള്ള വെള്ളം ഒഴിച്ച് 1 കപ്പ് ഒഴിച്ച് അടച്ച് മൂടി വേവിക്കണം. അപ്പോൾ ഒരു 20 to 30 മിനിറ്റ് വരെ ചെറിയ തീയിലിട്ട് വേവിക്കണം. ഇതേ സമയം നമ്മുടെ പൊറോട്ട അവിടെ 3 മണിക്കൂർ മുമ്പ് തന്നെ കുഴച്ചു വെച്ചതാണ്. ഇപ്പോൾ ഇതിൻ്റെ കുറുമ ആയിക്കൊണ്ടിരിക്കുന്ന സമയം നമുക്ക് ചുട്ടു തുടങ്ങാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അരപ്പ് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇത് ഈ ഒരു പ്രൊസീജിയറെല്ലാം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ദം ചെയ്യാവുന്നതാണ്. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ മാവ് ഇതേപോലെ 12 പീസായിട്ട് ഡിവൈഡ് ചെയ്യും. ഞാൻ മലബാർ പൊറോട്ടയുടെ മുട്ടയുള്ള റെസിപ്പി മുമ്പ് പോസ്റ്റ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഇവിടെ താഴെ കൊടുക്കാം. അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പൊറോട്ട എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. ഇതൊരു ക്വിക്ക് വീഡിയോ ആണ്, കാരണം നമുക്ക് ഒരുപാട് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ ലെങ്ത്തി ആക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ 12 പൊറോട്ടയുടെ ബോൾസും നനഞ്ഞ ഒരു ടവലും കൊണ്ട് മൂടി വെച്ചു. അപ്പോൾ ഞാനിവിടെ റോളിംഗ് പിൻ, അതായത് നമ്മൾ പരത്തുന്ന കുഴലും കൊണ്ടാണ് പൊറോട്ട പരത്താറ്. കാരണം ഞാൻ ഇവിടെ ഓർഡറൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് പണി തീരാൻ വേണ്ടി ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല തിന്നായിട്ട് പരത്തിയതിന് ശേഷം അല്പം മാവ് തൂകി, ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്, നല്ലെണ്ണ തടവി എന്നിട്ട് ഇത് വലിച്ചെടുത്തിട്ട് 2-3 വട്ടം വീശിയടിക്കും ഇതേപോലെ. എന്നിട്ട് ചുരുട്ടിയെടുക്കണം പൊറോട്ടയുടെ രീതിയിൽ. എന്നിട്ട് താഴോട്ട് മാവ്, അതിൻ്റെ ലാസ്റ്റ് പീസ് താഴെ കൊണ്ടുവന്ന് വെക്കണം, അത് തുറന്നു പോകാതിരിക്കാനാണ്. അപ്പോൾ ഞാൻ അടുത്ത പീസ് കാണിച്ചു തരാം. വീണ്ടും ഈ തുണിയുടെ അടിയിൽ വെക്കുന്നത് മാവ് നല്ലവണ്ണം വലിയും. നനഞ്ഞ തുണിയുടെ അടിയിൽ വെച്ചാൽ മാവ് നല്ലവണ്ണം വലിയ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ബോളാക്കിയതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം പരത്തി തുടങ്ങാൻ. മാവ് തടവി, എണ്ണ തടവി അടിച്ചെടുക്കണം. അപ്പം നിങ്ങൾ നല്ലെണ്ണയിൽ ഇതുവരെ ചുട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലെണ്ണയിൽ ചുടുന്നത് പൊറോട്ടയ്ക്ക് നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും തരും. അപ്പോൾ ഞാനിവിടെ ആദ്യമേ പരത്തിയ പൊറോട്ടയുടെ മാവ് ഇതേപോലെ റോളിംഗ് പിൻ കൊണ്ട് പരത്തും. നിങ്ങൾക്ക് കൈ കൊണ്ട് വേണമെങ്കിലും പരത്താം. ഞാനിവിടെ 2 ഇരുമ്പ് കല്ല്
എടുത്തിട്ടുണ്ട്. അതിനകത്ത് നെയ്യ് തടവുകയാണ്. ഇരുമ്പ് കല്ലിൽ ചുട്ടാൽ ഇച്ചിക്കൂടെ നല്ല ഫ്ലേക്കി ആയിട്ടുള്ള പൊറോട്ട കിട്ടും. ഞാനിപ്പോൾ കുറുമയിലോട്ട് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കട്ട് ചെയ്തിട്ട് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നെയ്യിട്ടു ഞാൻ പൊറോട്ട മറിച്ചിടുകയാണ്. അപ്പോൾ ഇങ്ങനെ 12 പൊറോട്ട ചുട്ടെടുക്കണം. 12 പൊറോട്ട 4 വലിയ അഡൽസിന് കഴിക്കാൻ മതിയാവും. ഞാൻ കുറുമ ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ക്രീം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കാം, അല്ലെ കശകശ അരച്ച് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ തൈരും ഒഴിച്ചു. നല്ലവണ്ണം മിക്സ് ചെയ്തു. നമ്മുടെ കുറുമ നല്ല കുറുകി ടൈറ്റായിട്ട് വരുന്നുണ്ട്. ആ സമയം നമ്മൾ തീ സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പോൾ പൊറോട്ട അതേസമയം തന്നെ ചുട്ടെടുക്കാം. പൊറോട്ട ചൂടോടുകൂടി തന്നെ അടിച്ചെടുക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഇതളുകൾ ഇളകി വരത്തുള്ളൂ. തണുത്തതിന് ശേഷം അടിക്കാൻ നോക്കിയാൽ അത് ശരിയാവത്തില്ല. അപ്പം പൊറോട്ട ചെയ്യുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. കാരണം ഒരുപാട് ലെങ്തി ഒരു പ്രൊസീജിയറാണ് അത്. നിങ്ങൾ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ മുട്ടയില്ലാത്ത പൊറോട്ട അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ പാല് പൊറോട്ടയിൽ മസ്റ്റായിട്ട് ആഡ് ചെയ്യണം. അതാണ് നല്ല ടേസ്റ്റ് തരുന്നത് ഇതിനകത്ത്. അപ്പോൾ പൊറോട്ട അതേപോലെ മറിച്ചിട്ട് കൊടുക്കണം. ഇളം ബ്രൗൺ കളർ, രണ്ട് സൈഡും ബ്രൗൺ ആവുന്ന വരെ മറിച്ചിട്ട് കൊടുക്കുക. ഇതേപോലെ ചൂടോടുകൂടി തന്നെ അടിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഇതളുകൾ വരൂ. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ടയാണ്. ഇനി ഞാൻ ദം ചെയ്യാൻ പോകുന്നു. അതിനുവേണ്ടി ഇവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്, വാഴയില കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കുറുമ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. ബിരിയാണിക്ക് ലെയർ ചെയ്യാൻ പറ്റുന്ന കുറുമയാണ്. അപ്പോൾ ഇവിടെ പൊരിച്ച കോഴി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നട്ട്സ്, കിസ്മിസ്, അല്പം പുതിനയില, മുട്ട പുഴുങ്ങിയത് എന്നിവ എടുത്തു. ഒക്കെ ചട്ടിയിലോട്ട് ഇല രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കും. കാരണം അടിയിൽ നിന്ന് തീ വരുന്നതുകൊണ്ട് കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രണ്ടായിട്ട് മടക്കിയിടുക. 1 സ്പൂൺ മസാല മാത്രം ഇട്ട് കൊടുക്കുക, നമ്മുടെ കുറുമയുടെ മസാല. അതിൻ്റെ മുകളിലായിട്ട് 1 പൊറോട്ട, വലിയ പൊറോട്ടയാണ്, അതൊരെണ്ണം വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലോട്ട് വീണ്ടും 1 ചിക്കൻ്റെ 1 പീസും അല്പം ഗ്രേവിയും. എനിക്ക് പൊറോട്ട ഒരുപാട് അരപ്പൊഴിച്ച് കുതിർത്തുക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാനിവിടെ ഇച്ചിരി ഇച്ചിരി ചേർക്കുന്നുള്ളൂ. മേളിൽ നട്ട്സും കിസ്മിസും പുതിനയിലയും കൊണ്ട് ഇട്ടിട്ട് പൊരിച്ച ഉള്ളിയിടാൻ മറക്കരുത്. എന്നിട്ട് വീണ്ടും 1 പൊറോട്ട വയ്ക്കാം. ഞാനിവിടെ 1 ചട്ടിയിൽ 3 വലിയ പൊറോട്ട മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ പൊരിച്ച കോഴിയും അതിൻ്റെ കുറച്ച് അരപ്പും 1 പുഴുങ്ങിയ മുട്ടയും വയ്ക്കും. അങ്ങനെ 2-ാമത്തെ ലെയറുമായി. നമ്മൾ ബിരിയാണി ദം ചെയ്യുന്നെടുക്കുന്ന പോലെ തന്നെയാണ് ലെയർ. ചോറിന് പകരം നമ്മളിവിടെ പൊറോട്ടയാണ് യൂസ് ചെയ്യുന്നത്. പുഴുങ്ങിയ മുട്ട വെച്ചു, മസാല അല്പം തേച്ച് കൊടുത്തിട്ട് മുകളിലൊരു പൊറോട്ടയും, പിന്നെ ഒരു ഇതിൻ്റെ മുകളിലുമായിട്ട് കുറച്ച് മസാല തേക്കണം. എന്നാലേ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഓക്കെ, അപ്പം ഇനി ഫൈനൽ ഗാർണിഷിങ്, അതായത് നമ്മുടെ പുതിനയില, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എന്നിവ ചേർത്ത് വീണ്ടും 1 ഇല കൊണ്ട് മൂടണം. ആ ഇലയിലാണ് ആ മണം വരുന്നത്. ദം ചെയ്യുമ്പം ആ ഇലയിൽ പൊതിഞ്ഞ പൊറോട്ട, അതായത് നമ്മുടെ കിഴി പൊറോട്ടയുടെ ആ ഒരു ടേസ്റ്റ്. പക്ഷേ ഇത് ചട്ടിക്കകത്താണ് ദം ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് ഒരു സ്പെഷ്യൽ മണമാണ് ഇത് പൊട്ടിക്കുമ്പോൾ, ദം പൊട്ടിക്കുമ്പോൾ. ഓക്കെ, ഞാനിവിടെ 2-ാമത്തെ ചട്ടി വീണ്ടും ചെയ്യുകയാണ്. ഇത് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നൊരു ചട്ടിയാണ്. അത് ഇച്ചിരി കൂടെ വലിപ്പമുണ്ട്. അപ്പം 2 ഇല മടക്കി വെച്ചു. മസാല വയ്ക്കണം ഫസ്റ്റ്. മസാല അടിയിൽ ഇടണം. മസാല മാത്രം മതി, ചിക്കൻ ഇടണ്ട. ഇതപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ഫ്ലേവർഫുള്ളാണ്. അതിൻ്റെ മണം സഹിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നല്ല മണമാണ്. ശരിക്കും ഒരു ബിരിയാണിയുടെ ദം പൊട്ടിക്കുന്നതിൻ്റെ അതേ ഒരു എഫക്റ്റ് കിട്ടും ഈ ഒരു പൊറോട്ട നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ. അപ്പോൾ ഞാൻ കുറുമ മസാല വെച്ചു. ഈ സ്പെഷ്യൽ ചിക്കൻ കുറുമ നിങ്ങൾക്ക് ബിരിയാണി വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ ചോറ് ബസ്മതി അരി വേവിച്ചിട്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയായി. വളരെ ടേസ്റ്റിയാണ്. പിന്നെ 1 പൊറോട്ട വെച്ചു. വീണ്ടും അല്പം അരപ്പും, പിന്നെ 1 പൊരിച്ച കോഴിയും. ഞാനങ്ങനെ 1 കിലോ കോഴിക്ക് 4 പേർക്ക് വലിയ 4 പേർക്ക് കഴിക്കാവുന്ന ദം പൊറോട്ടയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കുട്ടികൾ 1 പൊറോട്ടയൊക്കെ കഴിക്കത്തുള്ളൂ, കാരണം ഇത് നല്ല സാമാന്യം വലിയ 1 പൊറോട്ടയാണ്. അപ്പോൾ വളരെ ഫില്ലിംഗ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കണം. നിങ്ങൾ മുട്ട ചേർത്തിട്ടുള്ള മലബാർ പൊറോട്ട, ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതൊന്ന് മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഇത് ഇതിൻ്റെ കറക്റ്റ് മാവിൻ്റെ പരുവമല്ല ഞാൻ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ
ടൈറ്റ് ആയിട്ടുള്ളൊരു അടപ്പ് വേണം. ഞാൻ എൻ്റെ ഇവിടെ ഒരു ഗ്ലാസ് അടപ്പുണ്ട്, ഇത് അതിനകത്ത് പറ്റും. ഇനി ഇത് നമ്മൾ 10 മിനിറ്റ് ചെറിയ തീയിൽ 10 മിനിറ്റ് ദം ചെയ്തെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുമുള്ള ഫ്ലേവർ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ദം പൊട്ടിക്കുമ്പോൾ വളരെ നല്ല മണമാണ്. അത് നിങ്ങൾക്ക് ശരിക്കും ട്രൈ ചെയ്ത് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. നല്ല മണമാണ്, നല്ല ടേസ്റ്റിയാണ് പൊറോട്ട. സോഫ്റ്റ് പൊറോട്ടയാണ്, മുട്ടയില്ലാതെ നമുക്ക് സോഫ്റ്റ് പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇവിടെ ഇടുക, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ.